പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൺചട്ടി എങ്ങനെ നമുക്ക് മയക്കിയെടുക്കുക എന്നുള്ളതാട്ടോ. ഇത് ഒരൊറ്റ സ്റ്റെപ്പിലാണ് ഞാൻ മയക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മൺചട്ടി വാങ്ങുകയാണെങ്കിൽ തന്നെ ഇന്ന് തന്നെ നമുക്ക് മയക്കിയെടുത്തിട്ട് ഇന്ന് തന്നെ യൂസ് ചെയ്യാം, അങ്ങനെ ആ ഒരു രീതിക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഉറപ്പിലും പിന്നെ അതുപോലെ തന്നെ ഉൾവശമൊക്കെ ഇതുപോലെ നല്ല പോലെ കറുത്തിട്ടൊക്കെ കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് തിളപ്പിച്ചിട്ടൊക്കെ മയക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉൾവശം ഇതുപോലെ കറക്കാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ കറുത്തിട്ട് എങ്ങനെ ആക്കിയെടുക്കുക, നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പ് തന്നെ പെട്ടെന്ന് മയക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ വലിയൊരു മൺചട്ടി, രണ്ട് മൺചട്ടിയാണ് ഇപ്പോൾ ഇതിൽ മയക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചോറ് വെക്കാൻ വാങ്ങിയ കാലാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, നല്ല പോലെ കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചട്ടിയുടെ ഉൾവശം നല്ല പോലെ കറുത്ത് വന്നാൽ മാത്രമേ നമുക്കിതൊരു ചട്ടി മയങ്ങിയ പോലെ തോന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തൊട്ടാലൊന്നും നമുക്ക് ഒന്നും ആവുകയില്ല, അത്രയ്ക്ക് വൃത്തിയിലാണിത് മയക്കിയെടുത്തിരുന്നത്. ഈ ബ്ലാക്ക് ഇതൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്, ഈ കറുപ്പൊക്കെ അതിൽ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു രീതിക്കാണ് ഇത് മയക്കിയെടുക്കുന്നത്. പിന്നെ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരൊറ്റ സ്റ്റെപ്പ് മതി നമുക്ക് ചട്ടി മയക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ചട്ടി മയക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു വിറകടുപ്പാണ് കേട്ടോ. വിറകടുപ്പില്ലാതെ പറ്റില്ല. പിന്നെ വേണ്ടത് ചിരട്ടയാണ്. അപ്പോൾ ഈ ചിരട്ട വെച്ചിട്ടാണ്, ചിരട്ട കത്തിച്ചിട്ടാണ് നമ്മളിത് മയക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മയക്കിയെടുക്കേണ്ട മംഗല എടുക്കുക. അപ്പോൾ അതിൻ്റെ വ്യാസം ഉണ്ടല്ലോ മുകൾ വശത്തെ ആ ഒരു വട്ടം, ആ വട്ടം പിന്നെ അമർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു അടുപ്പായിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള ആലുവ അടുപ്പ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഇത് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഇതിലുള്ള ഈ ഒരു വട്ടുണ്ടല്ലോ അത് വെച്ചാൽ മതി. അപ്പോൾ അതുള്ളത് കാരണം ഞാൻ ഈ ഒരു വലിയ അടുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് ചിരട്ട ഞാൻ അടിയിൽ ഇതുപോലെ മലർത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നിൽ നമുക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം. മണ്ണെണ്ണ കൂടുതൽ വേണ്ട കേട്ടോ, ചിരട്ടയുടെ ഒരു കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ മലർത്തി വെച്ച ചിരട്ടയുടെ മുകളിലായിട്ട് കമിഴ്ത്തിയിട്ട് ഇതുപോലെ ചിരട്ടകൾ വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 ചിരട്ടയോളം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കമിഴ്ത്തിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. താഴെയുള്ള ചിരട്ടൻ്റെ കാണുന്ന രീതിയിൽ ഒരു പിന്നെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് തീ പിടിപ്പിക്കുമ്പോൾ ആ ഒരു മണ്ണെണ്ണയിലോട്ട് കുറച്ച് പേപ്പറിൽ തീ ഇട്ടിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തീ നല്ല പോലെ കൊണ്ട് പിടിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ള ചിരട്ടൊക്കെ പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിക്കാൻ സുഖമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിരട്ടകളെല്ലാം വെച്ചിട്ടുണ്ട്, ഒരു 10-15 ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൂടെ ആയിട്ട് ഞാൻ കുറച്ച് ഓലയില്ലേ, ഓലയുടെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മണ്ണെണ്ണയിലോട്ട് തീ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മണ്ണെണ്ണ പെട്ടെന്ന് കത്തി തീരുമല്ലോ. അപ്പോൾ നമ്മൾ ഓലയിലോട്ട് തീ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് ചിരട്ടയിലോട്ട് തീ പിടിക്കാൻ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തീ കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചിരട്ട മൊത്തത്തിൽ കത്തിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൽ തീ കത്തിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ തീ കത്തി പിടിക്കും കേട്ടോ. ഏറ്റവും താഴെയായിട്ട് വെച്ച ചിരട്ടയിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്ത കാരണം ആ ഒരു മണ്ണെണ്ണയിലോട്ട് തീ വരുമ്പോൾ ഒന്നായിട്ട് വേഗം തന്നെ കത്തിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ചിരട്ടക്ക് തീ കൊടുത്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അൽഫാമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിരട്ട കത്തിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചിരട്ട മൊത്തത്തിൽ കത്തിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പിന്നെ ചിരട്ട കത്തി കഴിഞ്ഞതിന് ശേഷം ചാർക്കോൾ ഇട്ടാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റേ ചിരട്ടയിൽ തീ പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിടിച്ച് കിട്ടിയാൽ പിന്നെ എളുപ്പമുണ്ട്, പക്ഷെ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പറ്റും കേട്ടോ. ഇപ്പോൾ ചിരട്ടയിലോട്ട് തീ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ കത്തി വരുന്ന സമയത്ത് നമ്മൾ ഏത് ചട്ടിയാണോ മയക്കേണ്ടത് ആ ചട്ടി ഇതുപോലെ കമിഴ്ത്തി വെച്ചു കൊടുക്കുക. പുറത്തോട്ട് തീ പോവാത്ത രീതിയിൽ തീ ഫുള്ള് ഈ ഒരു കലത്തിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ആ മുകളിലുള്ള ആ ഒരു വട്ടത്തിനനുസരിച്ചുള്ള രീതിക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. വട്ടം അത് ചെറുതാവാനും പാടില്ല, കുറേ വലുതാവാനും പാടില്ല. ഈ ഒരു രീതിക്ക് നല്ല വൃത്തിക്ക് അതിൽ നിൽക്കുന്ന രീതിയിൽ ആവണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് പുറത്തോട്ടൊന്ന് ഇതൊന്നും പോവാതെ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഈ തീ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ള് പുക നിറയും ചെയ്യും. നല്ല പോലെ കത്തിയെടുക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് മയക്കിയെടുക്കാനും സാധിക്കും. ഏകദേശം ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മിനിറ്റ് വെക്കണം. ഇനി ഒന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് ഇതുപോലെ വെച്ചെടുക്കാം. ഇത് രണ്ടിൻ്റെയും പിന്നെ മുകളിലുള്ള വ്യാസം സെയിം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ അടുപ്പ് തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് ഞാൻ 5 മിനിറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. 5 മിനിറ്റിൽ കുറയണ്ട കേട്ടോ, നല്ല ചൂടുണ്ടാവും. പിന്നെ നന്നീ തുണിയും നീ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിറക് കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ മയക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പോൾ നല്ല തീ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് ചോറൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ കമഴ്ത്തി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ താമസേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ പിന്നെ എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇന്ന് വെച്ച് ചോറിൻ്റെ വെള്ളം, അതായത് കഞ്ഞിവെള്ളം, ഞാൻ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ ഒഴിച്ച് വെച്ചതാ കേട്ടോ, ഒരു ഉറപ്പ് കൂടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉടൻ തന്നെ നമുക്ക് ചട്ടി ചൂടാറിയതിന് ശേഷം നല്ല പോലെ ഒന്ന് കഴുകുക. നല്ല പോലെ തേച്ച് കഴുകി പിന്നെ ഉണക്കിയെടുത്തതിന് ശേഷം, തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ചീര താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉൾവശം കണ്ടില്ല, നല്ല പോലെ കറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ വശം, അതായത് നമ്മൾ തീ കത്തിക്കുന്ന ആ ഭാഗം ചുമന്ന് തന്നെ ഇരിക്കുന്നത്. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 ദിവസം ഇതുപോലെ വിറകടുപ്പ് തന്നെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിഭാഗത്തോട്ട് തീ കത്തുന്ന സമയത്ത് അവിടെയും ഇതുപോലെ കറുത്ത് വരും. എന്നിട്ട് നല്ല പോലെ കഴുകിയതിന് ശേഷം ഗ്യാസിൽ ഉപയോഗിച്ചാൽ മതി. ഗ്യാസിൽ ഉപയോഗിക്കുന്നവർ കേട്ടോ, വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്നും ഇതുപോലെ കത്തുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് മയങ്ങി വരും. പിന്നെ ഉറപ്പ് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ചോറ് വെച്ച വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം, അതൊന്ന് ഒഴിച്ചു വെച്ചാൽ മതി. അത് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒഴിച്ചു വെച്ചാൽ കുറച്ച് ഉറപ്പ് കൂടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.